अभ्यास योग युक्तेन चेदसा नान्यगामिनम् परमं पुरुषं दिव्यम् यादि पार्थानुचिन्तयन् अभ्यास योग युक्तेन चेदसा न अन्यगामिना पुरुष परमं पुरुषं दिव्यं यादि पार्थ अनुचिन्तयन् हे पार्थ अर्जुन अभ्यास योग युक्तेन अभ्यास योग युक्तेन നേരത്തെ പറഞ്ഞിട്ടുള്ള അഭ്യാസേന തു കൗന്ദേയ എന്ന് എന്താണ് അഭ്യാസം അവിച്ഛേദേന ശീലം അഭ്യാസഃ അവിച്ഛേദം മുറിവില്ലാത്ത പരിശീലനം ആവർത്തിച്ചുള്ള പരിശീലനം അതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പരിശീലനത്തെ അത് കേവലം യാന്ത്രികമല്ല എന്ന് പറയുക ഈ ആവർത്തനമാണ് യാന്ത്രികമായി തീരുന്നത് അറിവില്ലെങ്കിൽ അങ്ങനെ ഈ അറിവില്ലാതെ പലതും യാന്ത്രികമായി തീർന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം വളരെ പണ്ട് ഈ രോഗികൾ വൈദ്യരെ സമീപിക്കും വൈദ്യര് രോഗവിവരങ്ങളൊക്കെ നിർണയിച്ച് രോഗിക്ക് മരുന്ന് കൊടുത്ത് ഒപ്പം രോഗവിവരങ്ങളൊക്കെ ഒരോലയിൽ എഴുതി കൊടുക്കും ഇത് ഈ രോഗി അടുത്ത പ്രാവശ്യം വരുമ്പം കൊണ്ടുവരുമൊന്നുമില്ല അവർ തോന്നിയതുപോലെയാ ചിലർക്ക് ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല ഈ ഓല കൊണ്ടുവരാൻ അങ്ങനെയായപ്പോൾ വൈദ്യര് കാലത്തിനനുസരിച്ച് മാറി വൈദ്യര് പിന്നെ ചെമ്പ് തകിടിൽ രോഗവിവരം എഴുതിയിട്ട് എന്തൊക്കെ മരുന്നാണ് കൊടുത്തത് എന്നൊക്കെ എഴുതി ഒരു ചെറിയ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അടച്ചിട്ട് കയ്യിൽ കെട്ടിയിട്ട് പറഞ്ഞു അഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അരയിൽ കെട്ടിയിട്ട് പറഞ്ഞു വിട്ടു ഇങ്ങനെ അലസന്മാരായിട്ടുള്ള രോഗികൾക്ക് പൂർവികന്മാരായിട്ടുള്ള വൈദ്യന്മാർ ഇങ്ങനെ ചില ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ചികിത്സയുടെ ഭാഗമാണെന്നും പറഞ്ഞിട്ടാണ് പിന്നീട് അവർ വരുമ്പം ഇത് അഴിച്ച് നോക്കിയിട്ട് നോക്കും എന്നിട്ട് അത് മാറ്റി വേറെ എഴുതി അതിൻ്റെ ഉള്ളിലാക്കി കെട്ടിക്കൊടുക്കും കാലം കഴിഞ്ഞപ്പം എന്തായി നിങ്ങൾക്കറിയാലോ അപ്പം ഇങ്ങനെ പലതുണ്ട് യാന്ത്രികമായി തീരുന്നത് യാന്ത്രികമാകാത്തത് അഭ്യാസം അഭ്യാസത്തിന് അധിഷ്ഠാനമായിട്ടുള്ളത് അറിവ് തന്നെയാണ് എന്തിന് ഞാൻ ഇത് ആവർത്തിക്കണം എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്തിനാവർത്തിക്കണം 20-ാമത്തെ അടി ആലോചിക്കുക ആചാര്യ വിനോബാജി പറയുന്ന 20-ാമത്തെ അടി പാറ പിളർക്കുന്ന 20-ാമത്തെ അടി ഓരോ അടിയും 20-ാമത്തെ അടിയാണ് ഓരോ അടിയും 20-ാമത്തെ അടിയാണ് എന്ന് പറയാം ഇതാണ് അഭ്യാസം അഭ്യാസ യോഗയുക്തേന അങ്ങനെ പരിശീലനം കൊണ്ടുള്ള ആവർത്തിച്ചുള്ള പരിശീലനം വന്ന് അതിൽ സഹജമായ ഭാവത്തോടു കൂടിയിട്ടുള്ള മനസ്സ് ന അന്യഗാമിന മറ്റുള്ളതിൽ പോകാതെ അങ്ങനെ തോന്നിയതുപോലെ ഓടില്ല ചേതസ മനസ്സുകൊണ്ട് അനുചിന്തയൻ ധ്യാനിക്കുന്നവൻ ചിന്തിക്കുന്നവൻ ദിവ്യം പരമം പുരുഷം യാതി ദിവ്യം ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശേ എന്നാണ് ദ്യോതന സ്വരൂപമുള്ളത് ദിവ് പ്രകാശമയമാർന്ന എൻ്റെ ഭാവത്തെ അജ്ഞാനത്തെ അല്ല ഇവിടെ ജ്ഞാനത്തെയാണ് പറയുന്നത് തമസോമാ ജ്യോതിർഗമയ ആ ഇരുട്ടിൽ നിന്ന് പരമമായിട്ടുള്ള ജ്യോതിസിലേക്ക് അയാൾ പ്രയാണം ചെയ്യുന്നു പരമം പുരുഷം യാതി ആ പരമപുരുഷനെ പ്രാപിക്കുന്നു ആ പരമപുരുഷനെ കുറിച്ചിട്ട് വിസ്തരിക്കുകയാണ് അടുത്ത 2 ശ്ലോകങ്ങളിലും
കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഹ സർവസ്യ ധാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസ പരസ്താദ് പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ പ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം.